എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജോസഫ് അന്നംകുട്ടി ജോസ്. ആദ്യമേ പറയാണ്, ഇത് കുറച്ചൊരു നീണ്ട വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ കരുതാം, അല്ലെങ്കിൽ പറ്റച്ചാൽ ക്ഷമയോടെ ഇരുന്ന് കേൾക്കാം. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തപ്പോൾ ഉള്ളിൽ നിന്നൊരു ഒരു ഇനോ നമുക്കെന്തോ പറയണമെന്ന് തോന്നിയത് ആളുകളോട്. ഒന്നാമത്തെ കാര്യം നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചിട്ടാണ്. അതായത് ഈ അപ്പനും അമ്മയ്ക്കൊക്കെ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് മക്കളാണെന്ന് തോന്നുന്നു. കാരണം അവർ അവരുടെ ഡൗട്ടുകൾ, അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഒക്കെ നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ കയറും. എൻ്റെ അപ്പച്ചനെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപദ്രവം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ്റെ ഫോൺ ഇങ്ങനെ പോക്കറ്റിൽ കിടന്നിട്ട് തന്നെ ഡയൽ ചെയ്യുക, ഓട്ടോമാറ്റിക് റിപ്ലൈ ഒക്കെ പോകുക, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ വീട്ടിലിരുന്നപ്പോൾ അപ്പനെ കാണുന്നില്ല പെട്ടെന്ന്. പുള്ളി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോയതാണ്, കാണുന്നില്ല. അമ്മ കുറേ നാളെ വിളിക്കുന്നു, എടുക്കുന്നില്ല. പിന്നെ വിളിച്ചപ്പോൾ റിപ്ലൈ വരാണ്, ഐ ആം ഡ്രൈവിങ്. എൻ്റെ അപ്പനാണ് ഈ വണ്ടി ഓടിക്കില്ല, കാർ ഓടിക്കില്ല. അപ്പോൾ ആകെ ടെൻഷൻ, ഇങ്ങരുത് എവിടെ പോയി വണ്ടി ഓടിക്കാൻ പോയി എന്നുള്ള ടെൻഷനിലായി അമ്മ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പെൺകുട്ടികളെ ഡ്രൈവിങ് പഠിപ്പിക്കുന്നൊരു ഒരു ഇത് നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് കാലമായിട്ട്. പിന്നെ അമ്മ ചോദിച്ചു, എന്നോട് ചോദിച്ചു, ഇനിയിപ്പോൾ അങ്ങേര് വെറുതെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചൊരു കൺഫ്യൂഷൻ. ഞാൻ നേരെ പോയി പറമ്പിൽ പോയി നോക്കുന്നു, അവിടെ ഇല്ല. അപ്പം ആകെ ഒരു കൺഫ്യൂഷൻ, ബഹളം. പെട്ടെന്നാണ് പുറകിൽ നിന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ടത് വീടിൻ്റെ പുറകുവശത്ത് നിന്ന്. പേടിച്ചിട്ട് നമ്മൾ ഓടി ചെല്ലുന്നു, നോക്കുമ്പോൾ മുണ്ടും മടക്കിയിട്ട് അപ്പനിങ്ങനെ ചക്ക ഇങ്ങനെ ഇങ്ങനെ പറിച്ചിടാൻ. അപ്പോൾ അമ്മ ചോദിച്ചു, നിങ്ങൾ എന്ത് തെമ്മടത്തര കാണിച്ചത്, നിങ്ങളെന്താ ഡ്രൈവിംഗ് ആണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, ഡ്രൈവിങ്ങോ, ഞാൻ അറിഞ്ഞു കൂടിയില്ലല്ലോ. നോക്കിയപ്പോൾ ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക് റിപ്ലൈ പോയതാണ്. അതിനകത്ത് ഈ ഓട്ടോമാറ്റിക് റിപ്ലൈയിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഐ ആം ഇൻ ഹോസ്പിറ്റൽ എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നുണ്ടോ. പറഞ്ഞു വരുന്നത്, അപ്പനിതുപോലെ ഓരോ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. ഡയൽ ചെയ്യുക, ഫോൺ കട്ട് ചെയ്യാൻ മറന്നു പോവുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ചേട്ടൻ, രണ്ടാമത്തെ ചേട്ടൻ ഓസ്ട്രേലിയയിൽ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പൻ എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചും ഡൗട്ടുകൾ ചോദിച്ചു എനിക്കും അടുത്ത് പഠിപ്പിച്ച്. പക്ഷെ എൻ്റെ ചേട്ടൻ ആദ്യമായിട്ടുള്ളൂ, കുറേ കാലത്തിന് ശേഷമുള്ള അപ്പൻ്റെ ചോദ്യങ്ങൾ കേൾക്കുന്നു. അതുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചുതരാമെന്ന് പറഞ്ഞ് ഫിംഗർ ലോക്ക് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇങ്ങനെ തന്നെ ഇത് ഓണാവില്ല, അറിയാണ്ട് കോള് പോവില്ല, ഡോണ്ട് വറി, ഫിംഗർ ലോക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇങ്ങനെ പുറകിൽ വെച്ച് ഫിംഗർ ലോക്ക് എന്നുള്ളൊരു സാധനം സെറ്റ് ചെയ്തു. അത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കും ഫിംഗർ ലോക്ക് വേണമെന്ന് പറഞ്ഞു. കാരണം ഇവർ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് അപ്പോൾ വീട്ടിൽ, രണ്ടുപേർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട്. അങ്ങനെ അമ്മയുടെ ഫിംഗർ ലോക്ക് വെക്കാൻ നോക്കിയിട്ട് എന്തിട്ട് വർക്കൗട്ട് ആവുന്നില്ല, പലതവണ ശ്രമിച്ചു, നടക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഈ വിരലിലോട്ട് നോക്കുന്നത്, ഇവിടെ ഫിംഗർ പ്രിൻ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല, തേഞ്ഞ് തേഞ്ഞ് പോയി. അമ്മയ്ക്കിപ്പോൾ 65 വയസ്സായിട്ടുണ്ട്. കഴിഞ്ഞ 65 വയസ്സും വയസ്സ് പാത്രം കഴുകി പണിയെടുത്തൊക്കെ ഫിംഗർ പ്രിൻ്റ് പോയിട്ടുണ്ട്. ഫസ്റ്റ് കാര്യം ഇതാണ്, വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ 50 വയസ്സിനൊക്കെ മുകളിലുള്ള ഒരു അമ്മയാണെങ്കിൽ ഫിംഗർ ലോക്ക് ചെയ്യാൻ നോക്കിക്കോട്ടോ ഫോണിൻ്റെ, ചിലപ്പോൾ വർക്കൗട്ട് ആവണമെന്നില്ല. പണിയെടുത്ത് തേഞ്ഞൊരു വിരലിൽ ഇങ്ങനെ നമ്മളെല്ലാ ദിവസം കാണുന്ന അമ്മ, എല്ലാ ദിവസവും വർത്തമാനം പറയുന്ന ഒരാൾ, പക്ഷേ തേഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ ഭയങ്കര ഒരു വേദന നൽകുന്ന കാര്യമാണ്. എവിടെയൊക്കെയോ വേദന എന്നല്ല, വേദന എന്നൊന്നും പറയണില്ല, ഒരു സങ്കടം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ എൻ്റെ കുട്ടിക്കാലം തുടങ്ങി വരുന്നൊരു ഭിക്ഷക്കാരിയുണ്ട്, തമിഴത്തെയാണ്. ഇപ്പോൾ പുള്ളിക്കാരത്തി വരും, അമ്മ ചായ കൊടുക്കും അവർക്ക്. അങ്ങനെ പണ്ട് തുടങ്ങിയുള്ളൊരു സൗഹൃദമാണ്. ഇപ്പോഴും ഞങ്ങളിപ്പോൾ ആ ചേച്ചി വരുമ്പോൾ ഒരിക്കൽ പോലും ഭിക്ഷക്കാരി വന്നു എന്ന് പറയില്ല, നമ്മൾ ദേ നമ്മുടെ ഫ്രണ്ട് വന്നാണ് എന്ന് പറയും. അമ്മ എന്തെങ്കിലും സാരി കൊടുക്കും, ചിലപ്പോൾ ചായ കൊടുക്കുമായിരിക്കും, അങ്ങനെയൊക്കെയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നു കുട്ടിക്കാലത്ത്, ഞാൻ കുഞ്ഞാരി സമയത്ത് ഇവർ വന്ന സമയത്ത് ഒരിക്കൽ തന്നെ ഇങ്ങനെ എൻ്റെ ഇളയ മോനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മച്ച് എനിക്ക് ഓർക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വെറ്റിലക്കറ ഒക്കെ നമ്മുടെ ചുണ്ടത്തായിട്ട് നമ്മൾ അയ്യേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂത്തതൊക്കെ ഓർക്കുന്നുണ്ട്. ഭയങ്കര മൈൻഡിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള ചേച്ചിയാണ്. എൻ്റെ എനിക്ക് രണ്ട് ചേട്ടന്മാരാണ്. അപ്പോൾ മൂത്ത ആൾ ദുബായിക്കാരൻ, കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ചേച്ചിയും അമ്മയും തമ്മിലുള്ള സൗഹൃദം ഇങ്ങനെ കണ്ടു. അതല്ല, ഈ ചേച്ചി ഈ ഭിക്ഷക്കാരി അവരുടെ സാധനങ്ങൾ അന്ന് ഭിക്ഷ കിട്ടിയ സാധനങ്ങളൊക്കെ സേഫായിട്ട് വെക്കുന്നത് എൻ്റെ വീട്ടിലാണ്, നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് പറയുന്നത്. ടീച്ചറമ്മ എന്നാണ് അമ്മയെ വിളിക്കുന്നത്. അപ്പോൾ ഈ സൗഹൃദമൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു കൗതുകത്തിൽ ചേട്ടൻ ആദ്യമായിട്ടൊരു 200 രൂപ കൊടുത്തു. ഇതൊരുപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ഞായറാഴ്ച ഞെട്ടലൊക്കെ ഉണ്ടായി. അന്ന് വൈകുന്നേരം ആ ദിവസത്തെ ഈ തെണ്ടൽ കഴിഞ്ഞിട്ട് അവർ വന്നേക്കാണ് വീട്ടിൽ. ചേട്ടൻ കൊടുത്ത പൈസ കൊണ്ട് തന്നെ 500 അര കിലോ പയർ കടല കൊണ്ടുവന്ന് കൊടുത്തേക്കാണ് വീട്ടിൽ. അത് കാരണം 200 അവർക്കെന്തോ അറിയിക്കുന്നതിൽ വലുതെന്തോ കിട്ടിയെന്നുള്ളൊരു ധാരണ കൊണ്ട് കൊണ്ടുകൊടുത്തതാണ്. ആലോചിക്കണം, ഒരു ദിവസം മുഴുവൻ അലഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ അവർക്ക് കിട്ടിയതിൽ നിന്ന് ഒരു ഭാഗം അറിയിക്കാത്തതാണോ എന്നൊരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ചേച്ചിയെക്കുറിച്ച് പറയാൻ കാരണം, അമ്മ പറഞ്ഞാണ് രാവിലെ കഴിഞ്ഞ ദിവസം ഈ ഭിക്ഷക്കാരി അമ്മ
ചേച്ചി വന്നിട്ട് പറഞ്ഞത് ഞാൻ നാട്ടിലേക്ക് പോവാണ്, ഞാൻ നാട്ടിൽ പോവാണ്, ആരോഗ്യം വയ്യ, ഇനി അവിടെയെങ്കിലും എവിടെയെങ്കിലും ജീവിച്ചു കൂട്ടണം, ചെറിയൊരു വീട് പോലെ എന്തൊക്കെ ഉണ്ട് അവിടെ, അങ്ങോട്ട് പോവാണ്, ഇനി എന്നാ കാണണമെന്ന് അറിയില്ല ടീച്ചറമ്മ എന്നൊക്കെ പറഞ്ഞ് അവർ പോയി. ഇത് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും എടുക്കാനുണ്ടോ, ഈ പറഞ്ഞ മോട്ടിവേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മനസ്സിലാക്കുന്നൊരു കാര്യം, ഒരു ഇന്ന പ്രായം കഴിഞ്ഞാൽ, ഒരു 20s കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ കരയിക്കുന്നുണ്ടല്ലോ ശുദ്ധമായ സ്നേഹമാണെന്ന് തോന്നുന്നു. അതായത് ഇഞ്ചക്ഷൻ കുത്തിക്കുമ്പോൾ നമ്മൾ കരയാറില്ല, പരീക്ഷയ്ക്ക് തോറ്റൻ്റെ വലിയ കരയാറില്ല, അങ്ങനെ നിഷ്കളങ്കമായ സ്നേഹം കാണുമ്പം നിറയുന്നവർ കണ്ട് നിറയലുണ്ട്. ഇന്നലെ അമ്മയുടെ തേഞ്ഞു തുടങ്ങിയ വിരൽ, അതുപോലെ കുറേ കാലം വീട്ടിൽ വന്ന് ഒരു അതിഥിയെപ്പോലെ വന്ന് പോയിക്കൊണ്ടിരുന്ന ആ സ്ത്രീ ഇനി ഇന്ന് കാണുമെന്ന് പറഞ്ഞ് പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അവർ നൽകിയ കുറേ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ. ഹാ യാ, നിങ്ങൾ വെറുതെ ഒന്ന് ലൈഫിലൊക്കെ ഒന്ന് തിരിഞ്ഞു പോയിക്കോളൂ, നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം സ്നേഹിക്കപ്പെട്ടെന്ന് അറിയാം, ചിലപ്പോൾ അമ്മയുടെ കൈ നോക്കിയാൽ മതി, ചിലപ്പോൾ ചുറ്റുമുള്ള നമ്മളിങ്ങനെ സ്നേഹിച്ച കുറേ ആളുകളെ ഒന്ന് ഓർത്തെടുത്താൽ മതി. താങ്ക് യു.